Hello children, welcome to Mini's Online Tuition. Aarang class le basic science, anjamatha unit, Aaharam Aarogyathinu, Food for Health, enna paadathinte aadyatha class aanu ennathethu. Paadabhagathekku kadakkunnathinu munpayi, ee channel subscribe cheyyatha subscribe cheyyuka. Thottadutha bell icon koodi click cheyyukayanengil, thudarnnu vidunna videokalude notification ningalkku labhikkunnathayirikkum. Paadathinte perenthaanu Aaharam Aarogyathinu. Nammal aaharam kazhikkunnathu enthinu vendiyaanu? നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണല്ലേ. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ നിന്നാണ്. വിവിധ തരം പ്രവൃത്തികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. വി നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കാൻ ഭക്ഷണം വേണം. We need food to get nutrients for our growth. ഇനി എന്താണ് പോഷക ഘടകങ്ങൾ? വളർച്ചയ്ക്ക് പോഷക ഘടകങ്ങൾ ആവശ്യമാണല്ലേ. എന്താണ് ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപയോഗപ്രദമായി അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ് പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ വ്യത്യസ്ത തരം ന്യൂട്രിയൻസിനെ കുറിച്ചാണ്, പോഷക ഘടകങ്ങളെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോഷക ഘടകങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ടും പോകുന്നത്. ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ ആവശ്യമാണ്. ന്യൂട്രിയൻസ് ആർ നെസസറി ടു കെയർ ഇമ്മ്യൂണിറ്റി. ഈ പോഷക ഘടകങ്ങൾ ഒരേ തരം ആഹാര സാധനങ്ങളിൽ അല്ല അടങ്ങിയിരിക്കുന്നത്. വ്യത്യസ്ത തരം ആഹാര പദാർത്ഥങ്ങളിൽ വ്യത്യസ്ത തരം പോഷക ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ശരീരഭാഗങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. വി നീഡ് ന്യൂട്രിയൻസ് ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് അവർ ബോഡി. പ്രധാനപ്പെട്ട രണ്ട് പോഷക ഘടകങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് ധാന്യകം, കാർബോഹൈഡ്രേറ്റ്സ്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ധാന്യകത്തിന്റെ മുഖ്യധർമ്മം. ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാരാളം ധാന്യകം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇവയൊക്കെ ധാന്യങ്ങളുടെ വിവിധ തരം രൂപങ്ങളാണ്. അന്നജമടങ്ങിയ വസ്തുക്കളെ അയഡിൻ ടെസ്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അന്നജം അയഡിൻ ലൈനുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീലനിറമുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം അതുതന്നെയാണ്. ആദ്യത്തെ നിരയിൽ ഭക്ഷ്യവസ്തുക്കളാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ നിരയിൽ ഈ ഭക്ഷ്യവസ്തുക്കളിൽ അയഡിൻ ചേർത്തപ്പോൾ ഉള്ള നിറമാറ്റമാണ്. മൂന്നാമത്തെ നിരയിൽ ഇതിൽ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന നിഗമനമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്തപ്പോൾ ഉള്ള നിറമാറ്റം എന്താണ്? കഞ്ഞിവെള്ളം കടും നീല നിറമാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കഞ്ഞിവെള്ളത്തിൽ അന്നജം അടങ്ങിയിട്ടുണ്ട്. അടുത്തത് പാൽ. പാലിൽ അയഡിൻ ലൈൻ ചേർത്താൽ പാലിന്റെ നിറമാറ്റം എന്താണ്? അതിന് നിറവ്യത്യാസമൊന്നും വരുന്നില്ല. അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം നമുക്ക്? പാലിൽ അന്നജം അടങ്ങിയിട്ടില്ല. ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയിൽ അയഡിൻ ലൈൻ ചേർത്തപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അത് കടും നീല നിറമാകുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗോതമ്പ് പൊടിയിൽ അന്നജം അടങ്ങിയിരിക്കുന്നു. എന്നാൽ കുമ്പളം. കുമ്പളത്തിൽ അയഡിൻ ലൈൻ ചേർത്തപ്പോൾ കുമ്പളത്തിൽ നിറമാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? അതിന് നിറവ്യത്യാസമില്ല. അതിൽ നിന്നും കുമ്പളത്തിൽ അന്നജം അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മരച്ചീനിയിലും ഉരുളക്കിഴങ്ങിലും അന്നജം ചേർക്കുമ്പോൾ അവ കടും നീല നിറമാകുന്നു. മരച്ചീനിയിലും ഉരുളക്കിഴങ്ങിലും അന്നജം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കോഴിമുട്ടയിൽ അയഡിൻ ലൈൻ ചേർത്തപ്പോൾ കോഴിമുട്ടയ്ക്ക് നിറവ്യത്യാസമൊന്നും വന്നില്ല. ഇതിൽ നിന്നും കോഴിമുട്ടയിൽ അന്നജം അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈസ് ഗ്രുവൽ, കഞ്ഞിവെള്ളം. അയഡിൻ ലൈൻ ചേർത്തപ്പോൾ എന്ത് നിറമാറ്റമാണ് സംഭവിച്ചത്? ഡീപ് ബ്ലൂ കളർ. ഇതിൽ നിന്നും നമ്മൾ എത്തിച്ചിരുന്ന നിഗമനം എന്താണ്? സ്റ്റാർച്ച് ഈസ് പ്രസന്റ് അല്ലേ. റൈസ് ഗ്രുവലിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് നോ കളർ ചേഞ്ച് ആണ്, സ്റ്റാർച്ച് ഈസ് ആബ്സെന്റ്. വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടി. ഡീപ് ബ്ലൂ കളർ ആണല്ലേ, നല്ല നീല നിറമാണ്, സ്റ്റാർച്ച് ഈസ് പ്രസന്റ്. ആഷ്ഗാർഡ് കുമ്പളം, നോ കളർ ചേഞ്ച്, സ്റ്റാർച്ച് ഈസ് ആബ്സെന്റ്. ടപ്പിയോക്ക മരച്ചീനി.
ഡീപ്പ് ബ്ലൂ കളറാണ് അല്ലേ, സ്റ്റാർച്ച് ഈസ് പ്രസന്റ്. അതുപോലെ പൊട്ടറ്റോയിലും ഡീപ്പ് ബ്ലൂ കളറാണ്, അവിടെയും സ്റ്റാർച്ച് പ്രസന്റ് ആണ്. എന്നാൽ എഗ്ഗിലാണെങ്കിലോ നോ കളർ ചേഞ്ച് ആണ്, സ്റ്റാർച്ച് ഈസ് ആബ്സെന്റ്. അടുത്തത് രണ്ടാമത്തെ പോഷക ഘടകമാണ്, ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ, മാംസ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതായത് നിങ്ങൾക്ക് 30 കിലോഗ്രാമാണ് നിങ്ങളുടെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിച്ചിരിക്കണം. കശുവണ്ടി, മത്തി, താറാവ്, ആട്ടിറച്ചി, ചെറുപയർ തുടങ്ങിയവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. നമ്മൾ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിനല്ലേ, സ്കൂളിൽ നിന്ന് തരുന്ന ഉച്ചഭക്ഷണത്തിൽ ചെറുപയർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കത് തരുന്നത്? ഈ പ്രോട്ടീന്റെ കുറവൊന്നും വരാതിരിക്കാനും ഈ പ്രോട്ടീന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വളരുന്ന കുട്ടികൾ നിങ്ങൾ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് 2 വർക്ക്ഷീറ്റ് തന്നിരുന്നല്ലേ, അതിൽ ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ഇൻ ഫുഡ് ഐറ്റംസ്, അതായത് ധാന്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ടപ്പിയോക്ക, അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനി. അടുത്തത് പ്രോട്ടീൻ റിച്ച് ഇൻ ഫുഡ് ഐറ്റംസ്, അതായത് മാംസ്യം ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, എഗ്ഗ്, കോഴിമുട്ട, മട്ടൺ, ആട്ടിറച്ചി, ഫിഷ്, മത്സ്യം, ഗ്രൗണ്ട് നട്ട്, നിലക്കടല, ബ്ലാക്ക് ഗ്രാം, ഉഴുന്ന്, സ്പിനാച്ച്, ചീര. പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.